ഗുഹയിലെത്തിയ പോലെ ഉണ്ട്. അമ്മോ, ഈ കല്ലെല്ലാം തുറന്നുണ്ടാക്കിയേക്കും അല്ലേ. ഹലോ, നമ്മളിപ്പോൾ ഊട്ടിയിലെ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഊട്ടിയിലെ ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം കേത്തി വില്ലേജിലേക്കുള്ളൊരു ഡ്രൈവിലാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. ബാ. പോകുന്ന വഴി ഒരു ക്യാരറ്റ് തോട്ടത്തിലൊന്ന് നിർത്തിയതാണ്. ക്യാബേജ് ഉണ്ട്, കുഞ്ഞു ക്യാബേജ് ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ ക്യാബേജ്. ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനാണ് ഊട്ടി ടോയ് ട്രെയിൻ പോകുന്ന. സ്റ്റേഷനിൽ നല്ല രസമാണ്, മരങ്ങളുണ്ട്, ബെഞ്ചുണ്ട്, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ജംഷീർ കൊണ്ടോട്ടിക്കാരനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കേത്തി വില്ലേജിലേക്ക് പോകുന്ന വഴിയാണിത്. ഊട്ടി അത് വേറെ സ്ഥലമാണ്, കൊടൈക്കനാൽ ഇത് ഊട്ടി. അല്ല, രണ്ടും രണ്ട് സ്ഥലം. ആ, കൊറേ ദൂരം. ഈ പാലം, ഈ റെയിൽവേ പാലത്തിന്റെ അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നടക്കണം. അതെ അതെ, ആ ബ്രിഡ്ജിന്റെ അവിടുന്ന് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ട്രാക്കിലൂടെ തന്നെ നടക്കണം. ഒരു അര കിലോമീറ്റർ നടന്നാൽ ടണൽ കാണാം. ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കുറെ പോയി. കുഴപ്പമില്ല, തിരിച്ചു വന്നു. സൗണ്ടുണ്ടോ? അതാ ദൂരെ അടിപൊളി ടണലല്ലേ. ടണലിൽ കാണാം, പക്ഷെ കോട ഏത് തരണം. കേത്തി വില്ലേജാണിത്. അത് കഴിഞ്ഞ് കേത്തി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഇവിടെ കൂനൂർ സ്റ്റേഷനിൽ, അതിൻ്റെ എൻജിനാണ്. ശരിക്കും ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് പോരുന്ന വഴി നമ്മൾ ആ കേത്തി വില്ലേജ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തുകൊണ്ട് പോന്നാൽ മതി. അത് വഴി തന്നെയാണ്, ഒന്ന് കുറച്ച് മാറിയിട്ട് പോന്നാൽ നമുക്ക് അവിടെ റെയിൽവേ ടണലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂനൂരിന്ന് പക്കാസുരമലയിലേക്കുള്ള വഴിയാണിത്. 14 കിലോമീറ്റർ ആണ് കൂനൂരിന്ന് ദൂരം. 10 കിലോമീറ്റേഴ്സ് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കിണ്ണക്കുര പോകുന്ന റൂട്ട് പോലെ ഉണ്ടല്ലേ.
നോൺ സ്വിച്ച് എന്നാണ് എഴുതിയത്. അവരോട് ചോദിച്ചപ്പോൾ നോൺ സ്വിച്ച് എന്നാ പറഞ്ഞു. തമിഴ്നാട്ടിൽ ചായ അധികം ഇല്ലല്ലോ, ചായ അല്ലേ. എനിക്കൊരു സാധനം മനസ്സിലായി. ഈ വലിയ മറ്റേ ബൈക്ക് റേസേഴ്സ് ഒക്കെ ഹെൽമറ്റ് ഇടണത് എന്താ തല അടിച്ച് പൊട്ടാതെക്കാനല്ല, കാറ്റ് കണ്ടിക്കലാതെക്കാനാണ്. ഇവിടെ ഞാൻ റോഡ് തീരുന്ന സ്ഥലം, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് 1.5 കിലോമീറ്റർ നടന്നാൽ പക്കാസുരം കോട്ട കാണാം. ഇവിടുന്ന് നേരെ താഴെ ടവറിൻ്റെ ഇടയിൽ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ മേട്ടുപ്പാളയെല്ലാം കാണാൻ പറ്റും. ഇപ്പം നല്ല ഫോഗുള്ളതുകൊണ്ട് വ്യൂ കുറവാണ്. എന്താ പക്ക കോവിലിരിക്ക്, കോവിലിരിക്ക്, കോവിലാ മേലെ. ആ ഹാ ഹാ അത്ര കണ്ടിട്ടോ നല്ലോണം. ഹാദി കാട്ടുപോത്തിനെ കണ്ട ത്രില്ലാണ്. ഓ അപാര വ്യൂ ആണ്, ബട്ട് കോട വന്നിട്ട് ഒന്നും കാണുന്നില്ല. അയ്യോ ഭയങ്കര ഡേഞ്ചർ അല്ലേ. അങ്ങോട്ട് പോലെ, അങ്ങോട്ട് പോലെ. ഇനി ഇവിടുന്ന് അടുത്ത കാട്ടേരി ഡാം കേട്ടോ. പക്കാസുര മല കഴിഞ്ഞ് നമ്മൾ കാട്ടേരി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 18 കിലോമീറ്റർ ദൂരം. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ ഊട്ടി. സെലാസറിന് സ്ഥലത്തുള്ള ഹിൽസ് കിച്ചൺ ഹോട്ടലിൽ കയറി. നല്ലതാണ്. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആള് പരപ്പനങ്ങാടിക്കാരൻ. ഡാമിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണാൻ പറ്റും പോകുന്ന വഴി. ഡാമിൽ നിറയെ പായലാണ്. ഈ ഡാമിൽ പോകുന്ന വെള്ളമാണ് ഫോൾസ് ആയി പറഞ്ഞത്. പൈക്കര വാട്ടർഫാൾസിലേക്ക് പോയി വെക്കാം. ഇവിടെ ഒരു ഫാൾസ് ഉണ്ട്, അത് കാണാൻ. കുറച്ച് സ്റ്റെപ്സ് എല്ലാം ഉണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങണം. ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, കുറച്ച് നടക്കാറുണ്ട്. 20 രൂപ ഒരാൾക്ക് ചാർജ്. ഇതിങ്ങോട്ട് അകത്തേക്ക് വേറെ ടിക്കറ്റ് 30 രൂപ. പൈക്കരയിൽ ബോട്ടിങ്ങും ഉണ്ട്. ഊട്ടി ലേക്കിൽ എപ്പോഴും തിരക്കായതുകൊണ്ട് തന്നെ പൈക്കരയിൽ ബോട്ടിങ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഊട്ടിയുടെ ഔട്ട്സ്കേർട്സിലുള്ള തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ മുന്നേ പോയ സമയങ്ങളിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഇതാണ് ഗ്ലെൻ മോർഗൻ. ഗൂഡലൂരിൽ നിന്ന് ഊട്ടിയിൽ എത്തുന്നതിന് മുന്നേ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പോയാൽ ഇവിടെ എത്തും. ഇവിടെ ചെറിയൊരു വില്ലേജ് ഉണ്ട്, ഇവിടെ തോഡ ട്രൈബ്സിൻ്റെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഡ്രൈവ് തന്നെയാണ്. അവലാഞ്ച ലേക്കിലേക്ക് ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ പോകുന്ന വഴിയാണിത്. നമ്മളെ വണ്ടി അങ്ങോട്ട് കടത്തിവിടില്ല. നല്ല അടിപൊളി ലൊക്കേഷനിലുള്ള ഒന്ന് തന്നെയാണിത്. ഇത് കിണ്ണക്കൊര മഞ്ചൂര് മുള്ളി ഭാഗങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണാം. കോത്തഗിരിക്കടുത്തുള്ള കോടനാട് വ്യൂ പോയിന്റ് എന്നെടുത്ത ഫോട്ടോസാണിത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay, bye.